പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് വീഡിയോ ആണ്. നമ്മുടെ നാടൻ മാങ്ങയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു മാംഗോ ഫ്ലേവറിൽ ഉള്ള ഒരു കേക്ക്. ഓക്കെ, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയാം. ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അവിടെ ഓൾ വന്നു കഴിഞ്ഞാൽ അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഞാനിപ്പോൾ ഒരു രണ്ട് നമ്മുടെ നാടൻ മാങ്ങയാണ്. നാടൻ മാങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് മാങ്ങ, അത് വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കേക്ക് എനിക്ക് ഓർഡർ കിട്ടുമ്പോൾ ഞാൻ ചെയ്യലുണ്ടോയെന്ന് പോലും ചോദിക്കാതെയാണ് എന്നോട് ഓർഡർ തന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ തൊട്ട് മുന്നേ ഒരു അര കിലോ മാംഗോ കേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ എന്താ പറയേണ്ടത്, നല്ല സോഫ്റ്റ്. അത് കടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലിങ്സിലൊക്കെ നമ്മൾ മാംഗോ കൊണ്ട് ഈ ക്രഷ് ചേർത്ത് കൊടുക്കുന്നത്, അത് ഫ്രഷ് നമ്മുടെ നാടൻ സാധനമായതുകൊണ്ട് ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ ഒരു നാല് മുട്ട എടുത്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളയും മഞ്ഞയും വെവ്വേറെ ഇട്ടിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അടിക്കുന്നത്. കാരണം അതിൻ്റെ വ്യത്യാസം അറിയാനുണ്ട്, നന്നായിട്ട് മുട്ട പതിഞ്ഞ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാല് മുട്ട എടുത്തു, പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ വാനില എസൻസ്, ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര, പിന്നെ പാലുണ്ട് ഒരു രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാല്. ഞാൻ അതിൻ്റെയൊക്കെ മാംഗോ ആയതുകൊണ്ട് ഒരു അല്പം യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. കാരണം മാംഗോൻ്റെ ഇതുള്ള നമ്മുടെ എസൻസ് എല്ലാം നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ട് ഒരു അല്പ കളർ. ഇത് നമ്മുടെ അടിച്ചു വെച്ച മാംഗോ. പിന്നെ ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഒരു കപ്പ് മൈദ, ഒരു ടേബിൾസ് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു കാൽ സ്പൂണ് ഉപ്പും എടുത്തു വെക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് മുട്ട ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ആദ്യം ഒരു സ്പീഡിലിട്ടിട്ട് ഒന്നിലിട്ടിട്ട് ഒന്ന് അടിച്ചതാക്കുക, ഒന്ന് നന്നായിട്ട് ഒന്ന് പതിഞ്ഞ് വരുമ്പോൾ രണ്ടാമത്തെ സ്പീഡിൽ, അങ്ങനെ ഒരു മൂന്ന് സ്പീഡ് വരെയാണ് ഞാൻ സാധാരണ അടിക്കാറ്. ഒരുപാട് സ്പീഡിൽ അടിച്ചു കഴിഞ്ഞാൽ മുട്ട പൊന്തി വരും, അതേപോലെ താണുമ്പോൾ. അപ്പോൾ മുട്ട വെള്ള പൊന്തി കഴിഞ്ഞപ്പോൾ മഞ്ഞ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് ആവുകയാണ്. അത് ഏകദേശം ഇതാ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മളെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായാലാണ് ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടും. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു ടേബിൾ സ്പൂൺ അല്ലെ രണ്ട് ടേബിൾ സ്പൂൺ, അത് നിങ്ങളെ ആവശ്യം പോലെ ചെയ്യാം. നമ്മുടെ മാംഗോ അടിച്ചു വെച്ചത് മിക്സിയിലിട്ട് അടിച്ചു വെച്ചത് അതും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം കേക്കിന് തന്നെ നമ്മുടെ മാംഗോൻ്റെ ആ ഒരു ശരിയായ ഒരു കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാൽ കപ്പ് ഓയിൽ എടുത്തു വെച്ചത്, പിന്നെ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം ബീറ്റ് ചെയ്യാൻ നിൽക്കും, ചെറുതായിട്ട് ഒന്ന് അടിക്കുക. അപ്പോൾ ഞാൻ പാല് ചേർക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ പാലിൻ്റെ അകത്തേക്ക് കളറ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ലെമൺ യെല്ലോ കളറാണ്, അതൊരു മൂന്ന് ഡ്രോപ്പ് ചേർത്ത് നോക്കി. അപ്പോൾ ഒരു കിലോ കേക്കിൻ്റെ അല്ലേ, ഇത്രയും ബാറ്ററിന് അത് മതിയാവില്ല എന്നുള്ളത് കൊണ്ട് ഒരു രണ്ട് ഡ്രോപ്പും കൂടി, അപ്പോൾ ടോട്ടൽ ഒരു അഞ്ച് ഡ്രോപ്പ് കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറാണത്, ഷെഫ് മാസ്റ്ററിൻ്റെതാണെന്ന് തോന്നുന്നു ബ്രാൻഡ്. നല്ല കളറാണ്, നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല കളറാണ്. ഓക്കെ, അപ്പോൾ ഇതാക്കി. ഇനി നമ്മൾ നമ്മുടെ ബാറ്റർ എല്ലാം റെഡിയാക്കിയിട്ട് അരിച്ച് ഒരു രണ്ട് മൂന്ന് തവണ അരിച്ച് വെച്ച ബാറ്റർ
സോറി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ വളരെ മെല്ലനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയതുകൊണ്ട് സ്പീഡ് കൂട്ടിയതാണ്. ഈ ഒരു സ്റ്റേജ് കേക്ക് ഉണ്ടാക്കുന്ന എല്ലാവർ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓരോ തവണ ഒരു രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഞാനത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടത്. അപ്പോൾ ആ മൂന്ന് തവണ ഇടുമ്പോഴും അതിൻ്റെ കൂടെയാണ് ഞാൻ പാലൊഴിച്ചത്. കാരണം നമുക്കത് മിക്സ് ചെയ്യാൻ കൂടി കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുത്തിട്ട് അതിൽ ഗ്രീസ് ചെയ്ത് വെച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം, വലിയ വട്ടയാണ് പാത്രം, മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം ഒന്ന് നമ്മുടെ ബാറ്റർ ഒഴിച്ച് അതൊന്ന് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്തെങ്കിലും ബബിളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ, എന്നിട്ട് അത് വെക്കുക പാത്രത്തിൽ വെച്ചിട്ട് 35 മിനിറ്റോളം വെക്കുക. ഓക്കെ, അപ്പോൾ അത് ഇനി നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പിൽ മേലെയുണ്ട്, ഒരു 1.5 കപ്പ് മുഴുവനായിട്ടില്ല, ഫിയോണേൻ്റെ ക്രീമാണ്. അപ്പോൾ അത് ഏകദേശം ആയി വരുമ്പോൾ അതിലൊരല്പം യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കറക്റ്റ് 35 മിനിറ്റായപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളി, എന്താ പറയുക, അത്രയും സോഫ്റ്റായിട്ട് വായിൽ വെക്കുമ്പോഴത്തേക്കിനെ അലിഞ്ഞു പോകും. അത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കേക്കിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. കാരണം അത്രയും സോഫ്റ്റാണ് കേക്ക്, അത്രയും സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് 3 ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോർഡ് എടുത്ത് അതിൻ്റെ ഇത് നമ്മൾ ഷുഗർ സിറപ്പ് തന്നെയാണ്. നമ്മൾ ഈ അടിച്ചു വെച്ച മാങ്ങയില്ലേ, അതൊരു ഒരു അല്പം കുറച്ചായ ഒരു ഷുഗർ സിറപ്പിൽ കൂടി ചേർത്ത് കൊടുക്കുക. കാരണം കേക്ക് നന്നായിട്ട് വലിച്ചെടുക്കുന്നതായ ഒരു സാധനമാണല്ലോ. അപ്പോൾ കേക്കിന് കൂടി ആ ഒരു മാങ്ങോൻ്റെ ടേസ്റ്റ് വരാൻ, അപ്പോൾ ഒരു ക്രീം ഇത് ചെയ്ത് അതിൻ്റെ മേലെ നമ്മൾ അടിച്ചു വെച്ച ആ ഒരു മാങ്ങോൻ്റെ ക്രഷ് കുറച്ച് ചേർത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ ഞാൻ വെറുതെ ഒരു ഇതിന് ഒരു നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്കോ ചിപ്സ്, ഒരു കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഇട്ട് കൊടുത്തേ. ഓക്കെ, അതേപോലെ നമ്മൾ 2 ലെയർ ചെയ്ത് 3-ാമത്തെ ലെയറും വെച്ച് ഇനി ഒന്ന് മൊത്തത്തിലൊന്ന് പൊതിഞ്ഞ് എടുക്കണം. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് കവർ ചെയ്യണം. അതിനി ഒരു 1-2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ നിൽക്കട്ടെ, തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മേലെ ഒഴിക്കാൻ ഈ ഒരു സംഗതി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ നേരത്തെ അടിച്ചു വെച്ച മാങ്കോ ഒരു പാനിൽ ചൂടാക്കിയിട്ട് ഒരു പാനിലേക്ക് എടുത്ത് ഒഴിച്ചു. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടു, ഒരു ഏകദേശം ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് കണക്കായിട്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അത് കൂർക്കിയെടുക്കാം. അതിന് ശേഷം ഒന്ന് കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഏകദേശം 2 മണിക്കൂർ തണുത്ത കേക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഇത് നമ്മുടെ ചോക്ലേറ്റ് ട്രഫിളൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് അത് അവിടെ തന്നെ അങ്ങനെ നടന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ചെറിയ ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ചെറിയൊരു പുറത്ത് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഫ്രഷ് മാങ്ങ് ചെറുതായിട്ട് പീസ് ആക്കിയിട്ട് അതിൻ്റെ മേലെ കേക്കിൻ്റെ മേലെ വെറുതെ ഒന്ന് അവിടെ വെച്ച് കൊടുത്തു. ഒരുപാട് പ്ലെയിനായിട്ട് വേണ്ടാന്നുള്ളൊരു ഇതിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മാങ്ങയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു കുറച്ച് പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ എടുത്ത് വെച്ച് കൊടുത്തു. ഓക്കെ, ചെറിയ ചെറിയ ഒരു അലങ്കാര പണികൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ മേലെ ഹാപ്പി ബർത്ത്ഡേ പേരും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പം ഞാനിത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നത് വരെ ആണ് എടുത്തിട്ടുള്ളത്. പേര് ഞാൻ ജസ്റ്റ് അവർക്ക് കേക്ക് ഡെലിവറി ചെയ്യുമ്പോഴാണ് എഴുതി കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാങ്കോ കേക്കിന് സാധാരണ നമുക്ക് ക്രഷ് വാങ്ങാൻ കിട്ടും, മാങ്കോൻ്റെ മാങ്കോ മിൽക്ക് എസെൻസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വാങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ നമ്മുടെ നാടൻ മാങ്ങ മാത്രം വെച്ചുകൊണ്ട് ഒരു മാങ്കോ കേക്ക് ഉണ്ടാക്കിയാണ്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം കിട്ടുന്ന ഓർഡറുകളൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, എങ്ങനെയാ, ഓക്കെ അല്ലേ, ഇഷ്ടമായോ സംഭവം? ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? കേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ച് ചെറിയൊരു ടച്ചുള്ള കേക്കുമായിട്ടൊരു ചെറിയൊരു ടച്ചുള്ള ആൾക്കാർക്കൊക്കെ
പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതുവരെ തൽക്കാലം ടാറ്റാ ബൈ.